നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മൈൻഡ് മാസ്റ്ററി ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കാര്യം പറയുമ്പോൾ ചിലരെങ്കിലും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എന്തിനാണ് ഇത്തരം ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ഒന്നുമില്ലല്ലോ, ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവർ ഇത്തരം ക്ലാസ്സുകളിൽ പങ്കെടുത്താൽ പോരെ എന്ന്. രോഗമുള്ളവരാണ് പൊതുവെ ഹോസ്പിറ്റലുകളിൽ പോകാറുള്ളത്. പക്ഷേ ചിലരെങ്കിലും രോഗങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിനായി ഹോസ്പിറ്റലുകളിൽ പോകാറുണ്ട്, പലവിധ പരിശോധനകൾക്കും വിധേയരാകാറുമുണ്ട്. പ്രതിരോധമാണ് എല്ലായ്പ്പോഴും പ്രതിവിധിയേക്കാൾ ഏറെ നല്ലത്. ചില രോഗങ്ങൾ വരാതിരിക്കാനായി നാം മുൻകൂട്ടി വാക്സിനേഷൻസ് സ്വീകരിക്കാറില്ലേ? നല്ല ആരോഗ്യമുള്ളവർ ഉൾപ്പെടെ ഇത്തരം വാക്സിനുകൾ സ്വീകരിക്കാറുണ്ട്. മൈൻഡ് മാസ്റ്ററി ക്ലാസ് എന്നുള്ളത് ഇത്തരത്തിൽപ്പെട്ട രണ്ട് കൂട്ടർക്കും ഏറെ പ്രയോജനപ്രദമാണ്. ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്സ്, ആങ്സൈറ്റി, മെൻ്റൽ ബ്ലോക്ക്സ് തുടങ്ങി പല മേഖലകളിലും പ്രോബ്ലംസ് ഉള്ളവർക്ക് അവയൊക്കെ ഫലപ്രദമായി മാനേജ് ചെയ്യുന്നതിനും അവയിൽ നിന്നൊക്കെ മോചനം നേടി വലിയ ഗോൾസ് സെറ്റ് ചെയ്ത് അവ അച്ചീവ് ചെയ്യുന്നതിനുള്ള ടൂൾസ്, ടെക്നിക്സ് തുടങ്ങിയവയൊക്കെ ഇത്തരം ക്ലാസ്സുകളിൽ നിന്ന് ലഭിക്കുന്നു. ഇത്തരത്തിൽ പലവിധ നേട്ടങ്ങൾ കൈവരിച്ചവരുടെ എണ്ണം നിരവധിയാണ്. എൻ്റെ ലൈഫിൽ ഇപ്പോൾ പ്രോബ്ലംസ് ഒന്നുമില്ലല്ലോ, പിന്നെ എന്തിന് ഞാൻ മൈൻഡ് മാസ്റ്റർ ക്ലാസ്സിൽ പങ്കെടുക്കണം എന്ന് ചിന്തിക്കുന്നവർക്കായി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ തുടങ്ങിയ മൂന്ന് കാലങ്ങൾ ഉള്ളതിൽ ഫ്യൂച്ചർ എന്നുള്ളത് വരാനുള്ള കാലമാണ്. ഫ്യൂച്ചറിൽ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസസ് എന്തായിരിക്കുമെന്ന് നമുക്കിപ്പോൾ അറിയുവാൻ സാധിക്കില്ല. അതിനാൽ തന്നെ ഭാവിയെപ്പറ്റി പലർക്കും ആങ്സൈറ്റീസ് ഉണ്ട്. ദോഷകരമായ കാര്യങ്ങൾ തങ്ങളുടെ ലൈഫിൽ ഭാവിയിൽ സംഭവിക്കരുതെന്ന് എല്ലാവർക്കും ആഗ്രഹവുമുണ്ട്. പാസ്റ്റിലെ നമ്മുടെ തോട്ട്സ്, ഇമോഷൻസ്, ഫീലിങ്സ്, വേർഡ്സ് തുടങ്ങിയവയൊക്കെ പ്രസൻറ്റിലെ നമ്മുടെ ജീവിതാനുഭവങ്ങൾക്ക് കാരണമായി തീർന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രസൻറ്റിലുള്ള നമ്മുടെ തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ്, വേർഡ്സ് തുടങ്ങിയവയൊക്കെ നമ്മുടെ ഫ്യൂച്ചറിലെ ലൈഫ് എക്സ്പീരിയൻസസിനെ സ്വാധീനിക്കും. ഇതുകൂടാതെ ചെറുപ്പത്തിൽ നമ്മുടെ ഉപബോധ മനസ്സിൽ രൂപീകൃതമായിരിക്കുന്ന പ്രോഗ്രാമിംഗ് എല്ലാ കാലത്തെയും നമ്മുടെ ജീവിതാനുഭവങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. മൈൻഡ് മാസ്റ്ററി ക്ലാസ്സുകളിൽ ചെറുപ്പത്തിൽ നമ്മുടെ ഉപബോധ മനസ്സിൽ രൂപീകൃതമായിട്ടുള്ള ആ പ്രോഗ്രാമിംഗ് മാറ്റിയെടുത്ത് നല്ല പോസിറ്റീവ് പ്രോഗ്രാമിംഗ് റീപ്ലേസ് ചെയ്ത് പ്രസൻറ്റിലും ഭാവിയിലും നല്ല ജീവിതാനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിനും ദോഷകരമായ കാര്യങ്ങൾ കഴിയുന്നതും നമ്മുടെ ലൈഫിൽ ഉണ്ടാകാതെ ശ്രദ്ധിക്കുവാനും സാധിക്കുന്നു. അതുകൂടാതെ നമ്മുടെ തോട്ട്സ്, ഇമോഷൻസ്, ഫീലിങ്സ്, വേർഡ്സ് തുടങ്ങിയവയൊക്കെ പോസിറ്റീവാക്കി മാറ്റിയെടുത്ത് നമുക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കുവാനും സഹായിക്കുന്നു. മൈൻഡ് മാസ്റ്ററി ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക് തങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ് നല്ല രീതിയിൽ സെറ്റ് ചെയ്യുന്നതിനും സ്പീഡി ഹീലിംഗ് ഉണ്ടാക്കിയെടുക്കുന്നതിനും മെഡിറ്റേഷൻ ഉൾപ്പെടെയുള്ളവ പ്രാക്ടീസ് ചെയ്ത് നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാക്കിയെടുക്കുന്നതിനുമൊക്കെ സാധിക്കുന്നു. അതുകൂടാതെ നമ്മുടെ ഫ്യൂച്ചർ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ്, ചാലഞ്ചസ് ഉണ്ടായാൽ തകർന്നു പോകാതെ കറേജോടുകൂടി, കോൺഫിഡൻസോടുകൂടി അവയെയൊക്കെ ഓവർകം ചെയ്യുന്നതിനുള്ള കഴിവുകളും ഇത്തരം ക്ലാസ്സുകളിലൂടെ പാർട്ടിസിപ്പൻസിന് ലഭിക്കുന്നു. നാം സ്കൂളിൽ പഠിച്ചപ്പോൾ ലോ ഓഫ് ഗ്രാവിറ്റി തുടങ്ങി ചില പ്രകൃതി നിയമങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ പ്രപഞ്ച നിയമങ്ങളെയും കുറിച്ച് സ്കൂൾ, കോളേജ് തലങ്ങളിൽ നമുക്ക് അറിവ് ലഭിക്കുന്നില്ല. ഉദാഹരണം ലോ ഓഫ് അട്രാക്ഷൻ തുടങ്ങിയവ. ഇത്തരത്തിലുള്ള നമ്മുടെ ജീവിതാനുഭവങ്ങളെ സ്വാധീനിക്കുന്ന പ്രപഞ്ച നിയമങ്ങളെക്കുറിച്ച് അറിവ് നേടുവാൻ ഇത്തരം ക്ലാസ്സുകൾ നിങ്ങളെ സഹായിക്കും. അവയെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചാൽ ഈ പ്രപഞ്ച നിയമങ്ങൾക്കനുസരിച്ച് നമ്മുടെ തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ് തുടങ്ങിയവയൊക്കെ ക്രമപ്പെടുത്തി പ്രപഞ്ച നിയമങ്ങളുമായി ഒരു ഹാർമണിയിൽ പോയി നല്ല ജീവിതാനുഭവങ്ങളും നേട്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് സാധിക്കുന്നു. ഇങ്ങനെ നോക്കിയാൽ ഇത്തരം ക്ലാസ്സുകൾ എല്ലാവർക്കും ഒരേപോലെ ആവശ്യമുള്ളതാണെന്ന് കാണാം. പ്രോബ്ലംസ് ഉള്ളവർക്ക് അവയിൽ നിന്നും മോചനം നേടുന്നതിനും വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും കൂടാതെ മറ്റുള്ളവർക്ക് പ്രോബ്ലംസ് ഉണ്ടാകാതെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും ലൈഫ് എൻജോയ് ചെയ്യുന്നതിനും ഇത്തരം ക്ലാസ്സുകൾ സഹായിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ മൈൻഡ് മാസ്റ്ററി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവിധ നേട്ടങ്ങളും ഐശ്വര്യവും സമ്പത്തും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യങ്ങളും എല്ലാം നേരുന്നു പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു, നിങ്ങളെ അഭിനന്ദിക്കുന്നു. പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.